നമസ്കാരം. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ വളരെ തമാശയായിട്ടാണ് അത് കരുതിയത്. വെറുതെ ഇരിക്കട്ടെ എന്ന് കരുതി ഞാനതിൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. എൻ്റെ ഫേസ്ബുക്കിൻ്റെ അടിയിൽ വന്ന കമൻറ്റുകൾ എണ്ണിയാൽ ഒടുങ്ങുന്നതായിരുന്നില്ല. അതിശയമായിരുന്നു സകലർക്കും, പരിഹാസമായിരുന്നു സകലർക്കും. ആ വീഡിയോ കാണുക. ഞങ്ങളുടെ ലേഖകൻ പീയൂഷിനോടെ ഞാൻ സംഭവം ഒന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. പീയൂഷ് പറഞ്ഞു, ആ വാർത്ത ശരിയാണ്, അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. എറണാകുളത്ത് ഇടയ്ക്കിടെ ചില ട്രാഫിക് പരിഷ്കാരങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് മാറി മാറി വരുന്ന ഉദ്യോഗസ്ഥന്മാരുടെ മനോനിലയനുസരിച്ച് വരുത്തുന്ന ശ്രമങ്ങളാണ്. എത്ര ശ്രമിച്ചാലും എറണാകുളത്ത് ട്രാഫിക് കൂടിക്കൂടി വരുന്നതുകൊണ്ട് പലതരത്തിലുള്ള പരീക്ഷണങ്ങളും നടത്തി പല വൺ വേകളും ഉണ്ടാക്കി പല യൂട്ടേണുകളും വേണ്ടെന്ന് വെച്ച് പല യൂട്ടേണുകളും പുതുതായി തുടങ്ങി ഒക്കെ പരീക്ഷണങ്ങൾ നടത്തും. ചിലത് വിജയിക്കും, ചിലത് പരാജയപ്പെടും. ഇത് പതിവുള്ളതാണ്. എറണാകുളത്ത് മാത്രമല്ല, തിരക്കുള്ള നഗരങ്ങളിലൊക്കെ ഇത്തരം ഗതാഗത പരിഷ്കാരങ്ങൾ നടത്താറുണ്ട്. ആ പരിഷ്കാരങ്ങൾ പലപ്പോഴും ട്രാഫിക് പോലീസിൻ്റെ ചുമതലയാണ്. അവർ തന്നെയാണ് അത് ചെയ്യുന്നത്. അതിൽ പ്രത്യേകിച്ച് അത്ഭുതമൊന്നുമില്ല. ഗതാഗത പരിഷ്കാരം നിലവിൽ വന്നു കഴിയുമ്പോൾ അതനുസരിച്ചുള്ള സൈൻ ബോർഡുകൾ വരും. എന്നാൽ അതിൽ തന്നെ ഒരു രൂപയുടെ ചെലവില്ലാത്ത ഒരു പരിഷ്കാരമാണ് കഴിഞ്ഞ ദിവസം അവിടെ നടത്തിയത്. ഇടയ്ക്കുള്ള മീഡിയൻ മാറ്റിയിട്ട് ഒരു പുതിയ യു ടേൺ കൂടി അനുവദിച്ചു. അതായത് വഴി തടസ്സപ്പെടാതിരിക്കാൻ പലപ്പോഴും യു ടേൺ കുറയ്ക്കാറുണ്ട്. ഒരിടത്ത് നമുക്ക് തിരിച്ചു പോകണമെങ്കിലും ദീർഘദൂരം നമുക്ക് പോയി കറങ്ങി വരേണ്ടതുണ്ട്. അങ്ങനെ പോകുമ്പോൾ യു ടേൺ എടുക്കേണ്ടവർ ഒരു കാര്യവുമില്ലാതെ മുൻപിൽ പോയി ഗതാഗത കുരുക്കുണ്ടാക്കുന്നത് കൊണ്ട് പിറകിൽ ഒരു യു ടേൺ കൊടുത്ത് ആ ഗതാഗത തടസ്സം മാറ്റാൻ തീരുമാനിക്കുന്നു. അതിൻ്റെ ദൃശ്യമാണ് നമ്മൾ കണ്ടത്. പക്ഷെ അതൊരു തമാശയായി സോഷ്യൽ മീഡിയയിൽ നിറയാൻ കാരണം അതിന് ഉദ്ഘാടന ചടങ്ങ് വെച്ചതുകൊണ്ടാണ്. വാസ്തവത്തിൽ പൊതുഖജനാവിലെ പണമെടുത്ത് നടത്തുന്ന പാലവും റോഡും പോലും പ്രത്യേകിച്ച് ഉദ്ഘാടനം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാരണം അത് ജനങ്ങളുടെ പണം കൊണ്ട് ചെയ്തിരിക്കുന്ന പണിയാണ്. മന്ത്രിമാർ വീട്ടിൽ നിന്ന് പണം കൊണ്ടുവന്നതൊന്നുമല്ല. പക്ഷെ ഉദ്ഘാടനം നമ്മുടെ നാട്ടിലെ ഒരു രീതിയാണ്. ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഈ മന്ത്രി ഇല്ലായിരുന്നെങ്കിൽ ഇത് നടക്കുകയില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞ് ജനങ്ങൾ നിർവൃത്തി കൊള്ളുകയും അതുവഴി വോട്ട് കിട്ടുകയും ചെയ്യും. എന്നാൽ ചെറിയ ഒരു ഗതാഗത പരിഷ്കാരം, ഒരു പുതിയ യു ടേൺ തുറന്നു കൊടുത്തത്, അതിനുവേണ്ടി ഒരു നിർമ്മാണവുമില്ല. ആ യു ടേണിൻ്റെ ഇടയിൽ ഒരു മീഡിയൻ എടുത്ത് മാറ്റി വെച്ചു. എന്നിട്ട് അതിലേക്ക് അവിടെ കിടന്ന ഒരു ടേപ്പ് എടുത്ത് ഒട്ടിച്ചു വെച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കരുത്, വാണിംഗ് കൊടുക്കുന്ന ഒരു ടേപ്പ്. ആ ടേപ്പ് മുറിച്ച് വ്യവസായമന്ത്രി ഉദ്ഘാടനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയ തമാശ എന്താണ്? ഈ നാട്ടിൽ വ്യവസായ വിപ്ലവം ഉണ്ടാകുന്നു എന്ന് നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യവസായമന്ത്രിയാണ്. രാജ്യത്തെ ഏറ്റവും അധികം വ്യവസായ സംരംഭങ്ങൾ തുടങ്ങിയ സംസ്ഥാനം എന്ന നിലയിൽ കേന്ദ്ര സർക്കാരിൻ്റെ അവാർഡ് വരെ വാങ്ങിയെടുത്ത് അവാർഡ് വാങ്ങുന്ന കാര്യത്തിൽ ഇവർക്ക് വിരുദാണ്. സകല മാടക്കടകൾക്കും ബാർബർ ഷോപ്പുകൾക്കും പച്ചക്കറി കടകൾക്കുമൊക്കെ ബാങ്കിൽ നിന്ന് ലോൺ കിട്ടാൻ എളുപ്പമാണ് എന്ന് പറഞ്ഞ് ഉദ്യം രജിസ്ട്രേഷൻ എടുപ്പിച്ച ശേഷം ഇതെല്ലാം പുതിയ സംരംഭങ്ങളാണ് എന്ന് പറഞ്ഞ് ഒന്നാം പേജിൽ പരസ്യം കൊടുത്ത് നാട്ടുകാരെ പറ്റിച്ച മനുഷ്യർ, അതിൻ്റെ പേരിൽ പരസ്യം കൊടുത്ത് കേരളമാണ് ഏറ്റവും വലിയ വ്യവസായ ഫ്രണ്ട്ലി സംസ്ഥാനം എന്ന് പ്രസംഗിപ്പിച്ച് വോട്ട് നേടാൻ ശ്രമിച്ച വ്യവസായ മന്ത്രി, ആ മന്ത്രി ഇവിടെയുള്ള വ്യവസായ സംരംഭങ്ങളെ തല്ലി ഓടിക്കുകയല്ലാതെ ഒന്നും ഇവിടെ കൊണ്ടുവന്നിട്ടില്ല എന്ന് സകലർക്കും അറിയാം. മനുഷ്യന് മനസ്സിലാവാത്ത കാര്യത്തിൽ മുതലാളിത്തം വലിയ കുഴപ്പമാണ്. സാർവത്രിക വിദ്യാഭ്യാസം പോലും പാടില്ല. മുതലാളിമാരെ ശ്രദ്ധിക്കണം. വ്യവസായങ്ങൾ ഉണ്ടായാൽ തൊഴിലാളികൾക്ക് കുഴപ്പമാണ് എന്ന് പറയുന്നയാൾ വ്യവസായ മന്ത്രിയാകുന്ന വിചിത്ര നാടാണിത്. ഇന്നേ വരെ മൂലധനത്തെ നിഷേധിച്ച് മൂലധനം ഇവിടെ ഉണ്ടായാൽ ലാഭമുണ്ടാകും ചിലർക്ക്, അത് സോഷ്യലിസത്തിനെതിരാണ് എന്ന് വിശ്വസിച്ച് ക്ലാസ് എടുത്ത് പ്രചരിപ്പിച്ച് നടന്ന മനുഷ്യൻ വ്യവസായം ഉണ്ടാക്കാനുള്ള മന്ത്രിയാകുന്നു. എന്നിട്ട് വ്യവസായം ഉണ്ടാക്കാൻ അറിയാത്തത് കൊണ്ട് പച്ചക്കള്ളം പറയുന്നു. ഇവിടെയാണ് നാടിന് വലിയ വ്യവസായ വിപ്ലവം ഉണ്ടാക്കുന്ന തരത്തിൽ നാടമുറിച്ച് ഒരു യു ടേൺ ഉദ്ഘാടനം ചെയ്തത്. യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ വ്യാവസായിക അന്തരീക്ഷത്തിൻ്റെ കൃത്യമായ വിവരണമാണ് ഈ യു ടേൺ ഉദ്ഘാടനം. ലോകത്തെവിടെയെങ്കിലും സ്ഥിരബുദ്ധിയുള്ള ഒരു രാഷ്ട്രീയ നേതാവ് ചെയ്യുന്ന പണിയാണോ ഇത്?
എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നറിയാൻ ഞങ്ങളുടെ ലേഖകൻ പീയൂഷ് പോയി കണ്ടെത്തിയത് കൂടി കേൾക്കുക. ഇങ്ങനെ ഒരു ഇടനാഴി ഇടപ്പള്ളിയിൽ തുറന്നതുകൊണ്ട് ഇവിടെ ബില്യൺ കണക്കിന് വരുമാനമാണ് കേരളത്തിൽ ലഭിക്കാൻ പോകുന്ന അടക്കമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് കമന്റുകളൊക്കെ ഈ വീഡിയോയ്ക്ക് വരുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു ഉദ്ഘാടനത്തിന് മന്ത്രി എന്തിനാണ് തയ്യാറായത് എന്നടക്കമുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവിടെ ഈ ഒരു ഈ പോർഷൻ, അതായത് മുന്നറിയിപ്പ് നൽകുന്ന ടൈപ്പ് ടേപ്പ് ഉണ്ട്, ആ ടേപ്പ് ഇങ്ങനെ വലിച്ചു കെട്ടിയിരിക്കുകയായിരുന്നു. ആ വലിച്ചു കെട്ടിയിരുന്ന ടേപ്പ് അദ്ദേഹം ഈ കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്ത് ആണ് ഇത്തരത്തിൽ ഉദ്ഘാടനം നടത്തിയത്. അതാണ് വലിയ വിമർശനത്തിനിടയാക്കിയത്. വലിയ പരിഹാസമൊക്കെയാണ് അദ്ദേഹത്തിന് നേരെ ഉയരുന്നത്. ഈ നാഷണൽ ഹൈവേ അതോറിറ്റി ഇങ്ങനെ തോന്നുന്ന സ്ഥലങ്ങളിലൊന്നും യു ടേൺ എടുക്കുവാൻ ഉള്ള സംവിധാനം അവർ ഒരിക്കലും അനുവദിക്കത്തില്ല. ഇപ്പോൾ ഈ അതായത് സ്ഥലത്തെ പി ഡബ്ല്യു കേരളത്തിന്റെ നാഷണൽ ഹൈവേ വകുപ്പാണെങ്കിൽ തന്നെയും അല്ലെങ്കിൽ മറ്റ് പോലീസ് ആണെങ്കിലും അവർക്ക് പറയുന്ന കാര്യങ്ങളൊന്നും നാഷണൽ ഹൈവേ അങ്ങനെ അംഗീകരിച്ചു കൊടുക്കുന്നതല്ല. അത് സെൻട്രൽ ഗവൺമെന്റിന്റെ പ്രത്യേക അനുമതിയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഓരോ സ്ഥലത്തും യു ടേൺ ഒക്കെ അനുവദിച്ചു കൊടുക്കുകയുള്ളൂ. അത്തരത്തിൽ ഇവിടെ പുതിയൊരു യു ടേൺ ആണ് ഇടപ്പള്ളി ടോൾ ജംഗ്ഷനിൽ നിർമ്മിച്ചിരിക്കുന്നത്. കാരണം പഴയ യു ടേൺ വീതി കുറവാണ്, അതുകൊണ്ട് തന്നെ രണ്ട് ഭാഗത്തേക്കും യു ടേൺ എടുക്കുവാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇവിടെ. അതുകൊണ്ട് വലിയ ബ്ലോക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്.